ഒരു മിനിറ്റ് ഒരറിവ് എന്ന സ്റ്റോറി ടെല്ലറിന്റെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് വേർഡുകളാണ് ഹോ, ഹൗസ്. ഇത് രണ്ടിന്റെ അർത്ഥം ഒന്നാണ് അല്ലെ, എന്നാൽ ഇതിന്റെ പ്രയോഗ രീതി രണ്ടും രണ്ടാണ്. ഹോം അല്ല ഹൗസ്, ഹൗസ് അല്ല ഹോം. ഓക്കെ, അർത്ഥം ഒന്നാണെങ്കിലും പ്രയോഗ രീതികൾ രണ്ടാണ്. അതെന്താണെന്ന് നോക്കാം. ഹോം എന്ന് വെച്ചാൽ ഒരു ഇംഗ്ലീഷ് ക്ലാസിക്കിൽ പറയുന്നത് പോലെ ഹോം ഈസ് വെയർ ദ ഹാർട്ട് ഈസ്. നമ്മുടെ ഹൃദയം എവിടെയാണോ അവിടെയാണ് നമ്മുടെ ഹോം. നമ്മൾ വളരെ സ്വസ്ഥമായി സ്നേഹത്തോടെ എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന ഇടങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഹോം. അത് ഒരിക്കലും ഒരു കെട്ടിടമാകണമെന്നില്ല. ചിലപ്പോൾ കാടായിരിക്കും, കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഹോം എവിടെയാണ്? കാടാണ്. അത് നമ്മൾ ഹോം എന്ന് പറയുന്നത്. ഫോറസ്റ്റ് ഈസ് ദ ഹോം ഓഫ് അനിമൽസ് ആൻഡ് ബേർഡ്സ്. അവിടെ ഹോമാണ്, അവിടെ ഒരു കെട്ടിടം വരുന്നത്. പക്ഷെ അവർ താമസിക്കുന്നില്ല, അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും അവിടെയുണ്ട്. അവിടെ നമ്മൾ ഹോം എന്ന് പറയണം. ചില ആൾക്കാർ, വീടില്ലാത്ത ആൾക്കാർ ഈ ടെൻറ്റുകളിൽ താമസിക്കുന്നു, ആ ടെൻ്റ് അവരുടെ ഹോമാണ്. കാറിലും വാനിലും താമസിക്കുന്ന ആൾക്കാരുണ്ട്, അപൂർവമായിട്ടുണ്ട്. ആ കാറും വാനും അവരുടെ ഹോമാണ്. ഓക്കെ ഓക്കെ, അതാണ് നമ്മുടെ ഹോം എന്ന് വെച്ചാൽ വളരെ സ്വസ്ഥമായിട്ട് താമസിക്കുന്ന ഇടം. ഓക്കെ, ടണലിൻ്റെ അടിയിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്, ടണലിൻ്റെ അടി, അതവരുടെ ഹോമാണ്. ഇനി ഹൗസ് എന്ന് വെച്ചാൽ ബിൽഡിംഗ് വെയർ പീപ്പിൾ ലീവ്. ഒരു കെട്ടിടമായിരിക്കണം, ഒരു കെട്ടിടം ഉണ്ടായിരിക്കണം. ഹൗസ് എന്ന് പറയാൻ ഒരു കെട്ടിടം ഉണ്ടായിരിക്കണം, മസ്റ്റായിട്ട്. ആൾക്കാർ താമസിക്കുന്ന ഒരു കെട്ടിടം, അവരുടെ അതിൻ്റെ ജനലുകൾ, വാതിലുകൾ, അടുക്കള എല്ലാം ഉള്ള ഒരു കെട്ടിടം, സൗകര്യമുള്ളൊരു കെട്ടിടം ആണ് ഹൗസ് എന്ന് പറയുന്നത്. ഒരു പക്ഷെ അവിടെ ആൾക്കാർ താമസിച്ചില്ല എങ്കിലും അവിടെ നമ്മൾ എന്താ പറയുന്നത്, ഹൗസ് എന്നേ പറയും. ഹൗസ് ഒരു കെട്ടിടം, ഫിസിക്കൽ സ്ട്രക്ചറുള്ള ഒരു കെട്ടിടം ആണ് ഹൗസ് എന്ന് പറയുന്നത്. ആൾക്കാർ താമസിച്ചാലും താമസിച്ചില്ലെങ്കിലും നമ്മൾ ഹൗസ് എന്ന് പറയും. ഓക്കെ, ഹോം എന്ന് വെച്ചാൽ നമ്മളെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഇടങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോം എന്ന് പറയുന്നത്. കാടാവാം, വാനാവാം, വീട് ആവാം. എക്സാമ്പിൾ പറയാൻ, ഇപ്പോൾ എനിക്ക് ജോലി തമിഴ്നാട്ടിലാണ്. എൻ്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരത്താണ്. എൻ്റെ വീട്, എൻ്റെ ഹോം എവിടെയാണ്? തിരുവനന്തപുരത്ത്. താമസിച്ചത് കഴിഞ്ഞ ദിവസം വരെ താമസിച്ചത് തിരുവനന്തപുരത്തെ വീട്ടിലാണ്. അവിടെയാണ് ഹോം, അവിടെ ഹോമാണ്. മൈ ഹോം ഈസ് ഇൻ ട്രിവാൻഡ്രം. ഇപ്പോൾ നൗ ഐ ലിവ് ഇൻ എ ഹൗസ്, ഇൻ എ ഹൗസ് ഇൻ ചെന്നൈ. ഇപ്പോൾ ചെന്നൈയിലുള്ള ഒരു വാടക കെട്ടിടം, ഒരു വാടക വീട്ടാണ് താമസിക്കുന്നത്. അത് ഹൗസായിട്ട്, ഇൻ എ ഹൗസ് ഇൻ ചെന്നൈ. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം വരെ എവിടെയായിരുന്നു? തിരുവനന്തപുരത്തുള്ള എൻ്റെ സ്വന്തം വീട്ടിലാണ്. സ്വന്തം വീട്ടിൽ, അത് ഹോം, അവിടെ ഹോം. ഇപ്പോൾ ഞാൻ ജോലിയുടെ ആവശ്യത്തിനായിട്ട് ചെന്നൈയിൽ വന്നതുകൊണ്ട് അവിടെ ഒരു വാടകയ്ക്കെടുത്തൊരു കെട്ടിടം, അതായത് ഹൗസ്, അവിടുത്തെ ഒരു ഹൗസിലാണ് താമസിക്കുന്നത്. അവിടെ ഹൗസ്, അവിടെ ഹോം ഉപയോഗിക്കില്ല, അവിടെ ഹൗസ്. ഹോമും ഹൗസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അറിവുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ബൈ.